നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വേദ പഠന വിഷയം എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-ാം വാക്യം. ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് യേശു സാധിപ്പിച്ചതായി അപ്പോസ്തലനായ പൗലോസ് എബ്രായ ദൈവമക്കൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, മാനവരാശിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമായിരുന്നു വീണ്ടെടുപ്പ് എന്നുള്ളത്. ഏദനിൽ പാപത്താൽ മനുഷ്യന് ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോകേണ്ടി വന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തന്നോടടുപ്പിക്കുവാൻ ഏദനിൽ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് മനുഷ്യന് ഉടുപ്പുണ്ടാക്കി കൊടുത്തതു മുതൽ ഇന്നാൾ വരെയും ദൈവം തൻ്റെ ഉദ്ധാരണ പ്രവൃത്തി, തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി മാനവരാശിക്ക് വേണ്ടി അപങ്കുരം നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം കഴിഞ്ഞ ദിവസത്തിൽ വീണ്ടെടുപ്പ് എന്നാൽ എന്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് തിരുവചനത്തിൽ പഠിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സാധ്യമാകുന്ന വീണ്ടെടുപ്പിനെക്കുറിച്ചും നാം തിരുവചനത്തിൽ നിന്ന് ചിന്തിച്ചു. അവസാനമായി നാം പഠിച്ചു നിർത്തിയത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സാധ്യമാകുന്ന ആത്മീയ അനുഭവങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം ഒരു ദൈവ പൈതലിന് അല്ലെങ്കിൽ യേശുവിനോട് അടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ രക്തത്താൽ ഉണ്ടാകുന്ന വിടുതൽ എന്താണ്, യേശുവിൻ്റെ രക്തത്താൽ ലഭിക്കുന്നതായ ആത്മീയ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഞാൻ 6 കാര്യങ്ങൾ നിങ്ങളോട് പറയുകയുണ്ടായി. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ രക്തം പാപപരിഹാരം വരുത്തുന്നു. പാപപരിഹാരം വരുത്തപ്പെട്ട ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തം വീണ്ടെടുപ്പ് നൽകുന്നു. വീണ്ടെടുക്കപ്പെട്ടവനായ ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിൻ്റെ രക്തം വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവനായ വ്യക്തിയെ യേശുവിൻ്റെ രക്തം നീതീകരിക്കുന്നു. നീതീകരിക്കപ്പെട്ടവനായ വ്യക്തിയെ യേശുവിൻ്റെ രക്തം സമീപമാക്കുന്നു. സമീപമായി വന്നവനെ യേശുവിൻ്റെ രക്തം സമാധാനമുള്ളവനാക്കി മാറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തിൽ അവസാനമായി നാം ചിന്തിച്ചത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, യേശുവിൻ്റെ രക്തം നമുക്ക് നൽകുന്നതായ ആത്മീയ അനുഭവം എന്ത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഒരു വ്യക്തിയെ, ദൂരത്ത് അകന്നിരിക്കുന്ന വ്യക്തിയെ, ഏദൻ പറുദീസിൽ ദൈവത്തിൻ്റെ കാലച്ച സായാഹ്നവേളയിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ ദൈവത്തിൻ്റെ കാലച്ച കേട്ട് ഓടി ഒളിച്ച മനുഷ്യൻ, ഞാൻ നഗ്നനാകൊണ്ട് നിന്റെ കാലച്ച തോട്ടത്തിൽ കേട്ടിട്ട് ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞ് ദൂരത്തായി പോയ മനുഷ്യനെ ഈ യേശുവിൻ്റെ രക്തം സമീപമായി കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ആ മനുഷ്യനെ സമീപമാക്കുവാൻ വേണ്ടിയാണ് ഏദനിൽ ആ മൃഗം അറുക്കപ്പെട്ടത്, അതിൻ്റെ രക്തം ചിന്തപ്പെട്ടത്, അതിൻ്റെ തോൽ എടുക്കപ്പെട്ടത്. ഇതേപോലെ കാൽവരി ക്രൂശിൽ കണ്ടാലാളല്ല എന്ന് തോന്നുമാർ വിരൂപനാക്കപ്പെട്ട്, നഗ്നനാക്കപ്പെട്ട്, അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചിന്തി കാൽവരി ക്രൂശിൽ അരുമമാവൻ മരിച്ചത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവരാശിയെ, ദൈവത്തിൽ നിന്ന് ദൂരസ്ഥരായിരുന്ന നമ്മെ തന്നോട് സമീപമാക്കുവാൻ വേണ്ടിയാണ്. പ്രൈസലോട്. അങ്ങനെ സമീപസ്ഥരായി തീർന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന അനുഭവമാണ് യേശുവിൻ്റെ രക്തത്താൽ ഉളവാകുന്ന സമാധാനം എന്ന് പറയുന്നത്.
ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പതിനാറാം വാക്യത്തിൽ വായിക്കുന്നത്, പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി അവൻ നമ്മുടെ സമാധാനം. ഹല്ലേലൂയ, യേശു നമ്മുടെ സമാധാനം. തന്നോടടുത്തു വരുന്നവർക്ക് യേശുവിന്റെ രക്തം സമാധാനം നൽകുന്നു. കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യത്തിൽ വായിക്കുന്നു, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ സമാധാനമുണ്ടാക്കി. എങ്ങനെ യേശു സമാധാനമുണ്ടാക്കി? ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനമുണ്ടാക്കി. യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ, അവസാനതുള്ളി രക്തം വരെയും അവിടെ ചിന്തിയില്ലായിരുന്നെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഇന്ന് നാം പ്രാപിച്ചിരിക്കുന്ന, നാം അനുഭവമാക്കിക്കൊണ്ടിരിക്കുന്ന അഭൗമമായ, ലോകത്തിന് നൽകുവാൻ സാധിക്കാത്ത, ലോകത്തിന് നമ്മിൽ നിന്ന് എടുക്കുവാൻ സാധിക്കാത്ത സമാധാനം ലഭ്യമാകുമായിരുന്നില്ല. ഹല്ലേലൂയ, ആ രക്തത്താൽ നമുക്ക് സാധ്യമായതാണ് ഈ സമാധാനം. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഈ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ നാളുകളെ കുറിച്ച് സമാധാനം നൽകുന്നതാണ്, നമ്മുടെ ഭൂതകാലത്തെ കുറിച്ച് സമാധാനം, വർത്തമാനകാലത്ത് കൃപ, വരും കാലത്തെ കുറിച്ച് പ്രത്യാശ. ഈ മൂന്ന് അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്ന കേന്ദ്രീകൃത സ്ഥാനമാണ് കാൽവറി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് സമാധാനം മൂന്ന് മണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, തന്നിൽ തന്നെ ഒരു മനുഷ്യൻ സമാധാനമുള്ളവനായിരിക്കണം. നാം എബ്രയ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ വായിക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ലഭ്യമാകുന്ന സമാധാനം ഏത് നിലയിലാണ് ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്നത്? ഒന്ന്, അവനിൽ തന്നെ ആ സമാധാനം ആവസിക്കുന്നു, അല്ലെങ്കിൽ വസിച്ചുകൊണ്ടിരിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുന്നു. കാൽവരി ക്രൂശിലെ രക്തത്താൽ സമാധാനം പ്രാപിക്കുന്നവൻ എല്ലാ നാളും അവന്റെ ഉള്ളത്തിൽ അവൻ ആ സമാധാനത്തിൽ കാക്കപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. ഒരു കാലത്തും ആ സമാധാനം അവനിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല, ആരും അത് നിങ്ങളിൽ നിന്ന് ഒരു നാളും അപഹരിക്കുകയില്ല. രണ്ടാമത്, ഈ വ്യക്തി ദൈവത്തോട് സമാധാനം ഉള്ളവനായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം എട്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എട്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം പാപത്തിന്റെയും ശാപത്തിന്റെയും പ്രമാണത്തിൽ നിന്നും മോചനം വരുത്തപ്പെട്ട ഒരു വ്യക്തി അവൻ നീതീകരിക്കപ്പെടുകയാണ്. വിശ്വാസത്താൽ പാപം അവനിൽ ആധിപത്യം നടത്തിയിരുന്നു, ശാപം അവനിൽ ആധിപത്യം നടത്തിയിരുന്നു. എന്നാൽ അവൻ അതിൽ നിന്ന് മോചനം പ്രാപിച്ചു കഴിയുമ്പോൾ യേശു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് ആ വ്യക്തി ആരായി മാറുകയാണ്? സമാധാനമുള്ളവനായി മാറുകയാണ്. അവൻ പിന്നീട് ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നില്ല, അവൻ ദൈവത്തോട് അടുത്തു ചെല്ലുകയാണ്. അങ്ങനെ അടുത്തു ചെല്ലുവാനുള്ള ഒരു പ്രാഗൽഭ്യമുള്ളവനായി അവൻ മാറ്റപ്പെടുന്നു. നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. ഇങ്ങനെ ദൈവത്തോട് സമാധാനം പ്രാപിക്കുന്ന ഒരു വ്യക്തി അടുത്തതെന്താണ് ചെയ്യുന്നത്? സകല മനുഷ്യരോടും സമാധാനമായി മാറുന്നു. എബ്രയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ആമേൻ. കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ വരുന്ന ഒരു വ്യക്തി യേശുവിന്റെ രക്തത്താൽ അവൻ തന്നിൽ സമാധാനമുള്ളവനായി മാറുന്നു. യേശുവിന്റെ രക്തത്താൽ അവൻ ദൈവത്തോട് സമാധാനമുള്ളവനായി മാറുന്നു. യേശുവിന്റെ രക്തത്താൽ തന്നെ അവൻ സകലരോടും ആരായി മാറുന്നു? സമാധാനമുള്ളവനായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതൽ അവന്റെ കർത്താവിന്റെ രക്തത്താൽ ലഭിക്കുന്നതായ സമാധാനത്തെ ഈ നിലവാരത്തിലാണ് സൂക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഈ സമാധാനമായി വരുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, ദൈവത്തോട് സമാധാനമായിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് ഈ യേശുവിന്റെ രക്തം അടുത്തതായി എന്തു ചെയ്യുന്നു? ഏഴാമതായി എബ്രയ ലേഖനം പന്ത്രണ്ടിന്റെ 24 വായിക്കുന്നു, ഗുണകരമായി സംസാരിക്കുന്നു. തമിഴ് ഭാഷയിൽ പറയുന്നത് നലമാനതൈ പേസുകിറത്,
നന്മയായി സംസാരിക്കുന്നു. പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ ആരും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ രക്തം ആ വ്യക്തിയെ കുറിച്ച് എന്തു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഗുണമായത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായത് സംസാരിക്കുന്ന പുണ്യാഹ രക്തം, അതാണ് യേശുവിന്റെ രക്തം. ഹാബേലിന്റെ രക്തമാണ് ആദ്യമായി ഈ ഭൂമിയിൽ വീഴ്ത്തപ്പെട്ടത്. മാനവകുലത്തിൽ ആദ്യമായി ഈ ഭൂമിയിൽ വീഴ്ത്തപ്പെട്ട രക്തം ഹാബേലിന്റെ രക്തമാണ്. പക്ഷെ ഹാബേലിന്റെ രക്തം എന്ത് ചെയ്യുന്നു, ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം കയ്യിനോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിച്ചിട്ട് പറയുന്നു, നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. എന്താണ് നിലവിളിക്കുന്നത്? പിതാവേ, സ്വർഗീയ ദൈവമേ, എന്റെ സഹോദരൻ എന്നെ കൊന്നുകളഞ്ഞു. എന്നാൽ യേശുവിന്റെ രക്തമോ കാൽവരി ക്രൂശിൽ തകർക്കപ്പെടുമ്പോഴും കൂടെ, കാൽവരി ക്രൂശിൽ രക്തം ഇറ്റിറ്റ് വീഴുമ്പോഴും കൂടെ യേശു എന്താ പറഞ്ഞത്? കാര്യരുമ്പാണികൾ കൈകളിൽ ആഴ്ത്തിയഴിക്കുമ്പോൾ, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. യേശു ഗുണകരമായി സംസാരിക്കുന്നു. ഇവർ എന്ത് ചെയ്യുന്നു എന്ന്, ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്ന് ഇവരറിയുന്നില്ല. ലോകത്തിന്റെ നായകനെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനെ, രക്ഷാനായകനെ ആണ് ഇവർ ഇങ്ങനെ ക്രൂരമായി അധിക്ഷേപിക്കുന്നത്, തേജോവധം ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. രക്ഷാനായകന്റെ മുഖത്തേക്കാണ് കാർക്കിച്ചു തുപ്പുന്നതെന്ന് ഇവരറിയുന്നില്ല. തങ്ങളുടെ സഹോദരനെയാണ്, ഇവരുടെ വീണ്ടെടുപ്പുകാരനെയാണ്, പ്രതിർവ്യനെയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. അതുകൊണ്ട് പിതാവേ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ദൈവത്തോട് സമാധാനമായി വരുന്ന നാം ഓരോരുത്തരെ കുറിച്ചും യേശുവിന്റെ രക്തം എന്ത് ചെയ്യുന്നു? ഗുണകരമായി സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഗുണകരമായി ഏതൊരുവനെ കുറിച്ച് സംസാരിക്കുന്നുവോ ആ വ്യക്തിക്ക്, വെളിപ്പാട് പുസ്തകം 12:11 വായിക്കുന്നു, ഈ രക്തം ജയം നൽകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ഒരു ക്രിസ്ത്യാനിക്ക് നൽകുന്ന ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവം അതാ. യേശുവിന്റെ രക്തം എന്ത് നൽകുന്നു? ജയം. രക്തത്താൽ ജയം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേട, എന്ത്? രക്തത്താൽ ജയം എടുക്കുന്നു. യേശുവിന്റെ രക്തം എന്ത് നൽകുന്നു? അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. കുഞ്ഞാടിന്റെ രക്തം നമുക്ക് ജയം നൽകുന്നു. ലോകത്തിന്റെ മേൽ, സാത്താന്റെ മേൽ, ജഡത്തിന്റെ മേൽ ആധിപത്യം നൽകുന്നു. സകല അന്ധകാര ശക്തികളുടെ മേലും യേശുവിന്റെ രക്തം നമുക്ക് ജയം നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി യേശുവിന്റെ രക്തം നൽകുന്ന അടുത്ത അനുഭവം, എബ്രയലേഖനം 10:20 വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യം നൽകുന്നു. ഈ രക്തം നമ്മെ എങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നു? വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യം നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. 10:20 തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്, തന്റെ രക്തത്താൽ, അതിന്റെ മേൽത്തെ വാക്യം ഇതിനകത്ത് വരുന്നില്ലല്ലോ, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യം ഈ യേശുവിന്റെ രക്തം നൽകുന്നു. ഈ രക്തം നമ്മെ എവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു? വിശുദ്ധ മന്ദിരത്തിൽ. എന്ന് വെച്ചാൽ കൃപാസനത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തിയെല്ലുവാൻ ഈ രക്തം നമ്മെ സഹായിക്കുന്നു. 9 ഈ വിഷയത്തെ അനുബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, യേശുവിന്റെ രക്തം ഒരു ദൈവപൈതലിന് നൽകുന്ന 9 അനുഗ്രഹങ്ങൾ. 1, അവന് പാപപരിഹാരം വരുത്തുന്നു. 2, അവനെ വീണ്ടെടുക്കുന്നു. 3, അവനെ വിശുദ്ധീകരിക്കുന്നു. 4, അവനെ നീതീകരിക്കുന്നു. 5, അവനെ സമീപമാക്കുന്നു. 6, അവന് സമാധാനമുണ്ടാക്കുന്നു. 7, ഗുണകരമായി സംസാരിക്കുന്നു. 8, ജയം നൽകുന്നു. 9, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനം നൽകുന്നു. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഈ രക്തത്തിന്റെ വിലയാണ്. നാം ഓരോരുത്തരും ആ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആമേൻ. ഓരോ ദിവസവും നിങ്ങൾ അറിയുക നിങ്ങളെ വീണ്ടെടുത്ത രക്തത്തിന്റെ വിശേഷത എന്താണെന്ന്. ഈ ലോകത്തിൽ അനേകരുടെ രക്തം വീഴപ്പെട്ടിട്ടുണ്ട്. ഇന്നും അനേകർ രക്തം ചിന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ രക്തത്തിൽ നിന്നെല്ലാം വിപരീതമായി യേശുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രക്തം നമ്മെ തന്റെ സന്നിധിയോട് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തതായി ഈ വീണ്ടെടുപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവവചനത്തിൽ പല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വീണ്ടെടുപ്പിന്റെ വിവിധ തലങ്ങൾ
വിവിധ വശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി നാം പുറപ്പാട് പുസ്തകം 30:12-13 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമ്മോട് വായിക്കുന്നു, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്. ഇസ്രായേൽ ജനതയോട് കർത്താവ് പറയുന്നു, ഓരോരുത്തൻ അരശേക്കൽ വെള്ളി വീണ്ടെടുപ്പ് വിലയായി കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറയുന്നു. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 50:20 വായിക്കുമ്പോഴും നാം വായിക്കുന്നുണ്ട്, നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ എന്ന് വായിക്കുന്നു. വീണ്ടെടുപ്പുകാരനായ ദൈവത്തെക്കുറിച്ചും ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചും ഒക്കെ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഇസ്രായേലിന് ഒരു വീണ്ടെടുപ്പുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിക്കാൻ അവരിൽ ഓരോരുത്തൻ താൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. ഇത് ഇസ്രായേൽ കൊടുക്കേണ്ട, ഓരോ ഇസ്രായേലിനും കൊടുക്കുന്ന വീണ്ടെടുപ്പ് വില. അത് ധനമുള്ളവനായാലും ധനമില്ലാത്തവനായാലും ഒരേ വില, അരശേക്കൽ വെള്ളി. ദേവാലയത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ വെള്ളി കൊടുക്കണം. കൂടുതലുള്ളവൻ കൂടുതൽ കൊടുക്കണ്ട, കുറച്ചുള്ളവൻ കുറച്ച് കൊടുക്കാനും പാടില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, എൻ്റെയും നിങ്ങളുടെയും, നിങ്ങൾ എത്ര വലിയ വ്യക്തിയായിരുന്നാലും എത്ര ചെറിയ വ്യക്തിയായിരുന്നാലും എല്ലാവരുടെയും ദൈവത്തിൻ്റെ മുമ്പിലുള്ള വീണ്ടെടുപ്പിൻ്റെ വില എന്താ? തുല്യമാ. അതുകൊണ്ടാണ് പറയുന്നത്, യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, കുബേരനെന്നില്ല, കുചേലനെന്നില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ മാനവകുലം മുഴുവനും ഒരേപോലെയാണ്. ആമേൻ, ഹല്ലേലൂയ. അടുത്തത് പഴയ നിയമത്തിൽ നാം കാണുന്നത് ആദ്യജാതന്മാരുടെ വീണ്ടെടുപ്പ്. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പ് കൂടാതെ ആദ്യജാതന്മാർ, ഇസ്രായേലിലെ ആദ്യജാതന്മാരെ വീണ്ടുകൊള്ളണം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഇസ്രായേലിലെ സകല ആദ്യജാതന്മാർക്കും പകരം ലേവ്യനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ലേവ്യൻ എനിക്ക് ഉള്ളവനായിരിക്കണം. ആ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ തെരഞ്ഞെടുത്തത് കൊണ്ട് സംഖ്യാപുസ്തകം 3:45-46 വചനങ്ങളിൽ വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നു, ഓരോ ലേവ്യനെയും, ലേവ്യരിൽ ഒരു മാസം മുതൽ മേപ്പോട്ട് പ്രായമുള്ള ആണുങ്ങളെയെല്ലാം എണ്ണി, ഇസ്രായേലിലെ ബാക്കിയുള്ള 11 ഗോത്രത്തിലെയും ആദ്യജാതന്മാരെയും എണ്ണി. പക്ഷേ ഇതിനകത്ത് ആ എണ്ണത്തിൽ ഒരു കുറവ് വന്നു. ആ കുറവ് വന്നപ്പോൾ പറയുന്നു, ഇസ്രായേൽ മക്കളിൽ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരെയും അവരുടെ മൃഗങ്ങൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എടുക്കുക, ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം, ഞാൻ യഹോവയാകുന്നു. 46 വാക്യം, ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലുകളിൽ ലേവ്യരുടെ എണ്ണത്തെ കവിഞ്ഞുള്ള 270 ലേവ്യരുടെ എണ്ണത്തെ കവിഞ്ഞു വരുന്ന, ലേവ്യരെ എണ്ണി, ലേവ്യരെ എണ്ണിയപ്പോൾ ലേവ്യരുടെ എണ്ണവും ഇസ്രായേലിലെ ആദ്യജാതന്മാരുടെ എണ്ണവും തമ്മിൽ ഒരു അന്തരമുണ്ടായിരുന്നു. ആ അന്തരമാണ് നാം അവിടെ വായിക്കുന്നത്, അത് കുറവായി കണ്ടു. അങ്ങനെ കുറവായി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഇവർക്ക് പകരമായി അവർക്കൊരു വീണ്ടെടുപ്പ് വില കൊടുക്കണം. ഇല്ലേ, വീണ്ടെടുപ്പിനായി തലയ്ക്ക് 5 ശേക്കൽ വീതം വാങ്ങണം. സാധാരണ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് വില എത്ര? 1.5 ശേക്കൽ. എന്നാൽ ആദ്യജാതന്റെ വീണ്ടെടുപ്പ് വില വന്നപ്പോൾ, അഥവാ ഒരു ലേവ്യന്റെ വീണ്ടെടുപ്പ് വില വന്നപ്പോൾ എത്രയായി മാറിയത്? 5 ശേക്കൽ. എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനേക്കാൾ 10 ഇരട്ടി. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ലേവ്യനെ ദൈവം തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. ഈ ലോകത്തിൽ ദൈവം നമ്മെയും ആർക്കായി തെരഞ്ഞെടുത്തു? തനിക്കായി തെരഞ്ഞെടുത്തു. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ടവരാണ്. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമായി ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു. നാം അവൻ്റെ മുമ്പിൽ ശ്രേഷ്ഠരാണ്. ഓരോ ദൈവ പൈതലും അവൻ്റെ മുമ്പിൽ ശ്രേഷ്ഠരാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് മറ്റൊരു വിധത്തിലാണ് പറയുന്നത്. ഇതിൻ്റെ 40-40 വാക്യത്തിൽ വായിക്കുമ്പോൾ വായിക്കുന്നു, ഇസ്രായേൽ മക്കളിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യജാതന്മാരായ ആണുങ്ങളെയൊക്കെയും എണ്ണി പേരുപേരായി അവരുടെ സംഖ്യ എടുക്കണം. അങ്ങനെ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലുമുള്ള ആണുങ്ങളെ എണ്ണി, ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള അവരെ എണ്ണിയപ്പോൾ 43 വാക്യം പറയുന്നു, ആദ്യജാതന്മാരായ എല്ലാ ആണുങ്ങളുടെയും പേരുപേരായി എണ്ണി ആകത്തുക 22,673. അടുത്തത് ലേവ്യരെ എണ്ണിയപ്പോൾ അതിനേക്കാൾ എന്തായിരുന്നു? 39 വാക്യം പറയുന്നു, ആകെ 22,000 പേരെ ലേവ്യരുള്ളൂ. ലേവ്യർ മൊത്തം ആണുങ്ങളും കൂടെ 22,000 ഉള്ളൂ. ആദ്യജാതന്മാരെ എണ്ണിയപ്പോൾ, ഇസ്രായേൽ ആദ്യജാതന്മാരെ എണ്ണിയപ്പോൾ
ഇത്രയും വന്നു, 23,273 പേർ. അപ്പൊ 273 പേർ അധികം വന്നു. ബാക്കിയുള്ളവരെ ഈ ലേവ്യരെ കൊണ്ട് അങ്ങ് ബരാബർ ചെയ്തു, ബാലൻസ് ചെയ്തു. ഒരു ആദ്യജാതന് ഒരു ലേവ്യൻ എന്ന നിലയിലെടുത്തു. ആദ്യജാതന്മാരെല്ലാം യഹോവയ്ക്കുള്ളവരായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞ് അതിനു പകരം ഞാൻ ആരെ എടുക്കുകയാണ്? എല്ലാ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ എടുക്കുക. അതുകൊണ്ട് തന്നെ ഓരോ ആദ്യജാതനും പകരം ഓരോ ലേവ്യൻ. ലേവ്യന്റെ ഇടയിൽ ആദ്യജാതൻ എന്നില്ല. ലേവ്യനും 15 പേർ ഒരു കുടുംബത്തിൽ ഉണ്ടെന്ന് വെച്ചാലും 15 ലേവ്യനും ആർക്ക് തുല്യമാണ്? ഇസ്രായേൽ ഗോത്രത്തിലെ ഓരോ ആദ്യജാതന്മാർക്ക് തുല്യരാണ്. ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുക. അങ്ങനെ എണ്ണീട്ട് പോലും 273 പേർ കുറവ് വന്നു. അങ്ങനെ കുറവ് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ആ കുറവ് വന്നവർക്ക് ഓരോരുത്തർ എന്ത് ചെയ്യണം? 5 ശേക്കൽ കൊടുക്കണം. അത് അഹരോന്യന്, അഹരോനും അവന്റെ മക്കൾക്കും കൊടുക്കണം, പുരോഹിതന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ലേവ്യന്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ആദ്യജാതന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ഒരു വീണ്ടെടുപ്പും കൂടെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ പഠന വിഷയമല്ല ഇത്. ഞാൻ ഈ വീണ്ടെടുപ്പ് എന്ന വിഷയത്തിൽ പറഞ്ഞപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്, ലേവ്യന്റെ വീണ്ടെടുപ്പ് അഥവാ ആദ്യജാതന്മാരുടെ വീണ്ടെടുപ്പ്. ഇനിയും പഴയ നിയമത്തിൽ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 25:25 കഴിഞ്ഞ ദിവസം നാം അത് വായിക്കുണ്ടായി. അവകാശത്തിന്റെ വീണ്ടെടുപ്പ്. ഏതെങ്കിലും ഒരുത്തൻ തന്റെ അവകാശം ഒരുത്തന് ക്രയം കൊടുത്തു പോയാൽ നിശ്ചിത കാലം കഴിയുമ്പോൾ അവൻ തന്റെ അവകാശത്തെ വീണ്ടുകൊള്ളണം. അവൻ അത് കഴിയാതെ പോയാൽ അവന്റെ സഹോദരൻ, അവന്റെ പിതൃവ്യൻ അത് വീണ്ടുകൊള്ളണം. ഇല്ല, ഇത് രണ്ടും സാധിച്ചില്ലെങ്കിൽ യോവൽ സംവത്സരം വരുമ്പോൾ, ജൂബിലി ഇയർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അതെന്ത് ചെയ്യും? ഒഴിവായി വരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചാണ് രൂത്തിന്റെ പുസ്തകം 3:9 വായിക്കുമ്പോൾ രൂത്ത് യവക്കളത്തിൽ ചെന്നിട്ട് ബോവാസിനോട് പറയുന്നു, നിന്റെ പുതപ്പ് എന്റെ മേൽ ഇടണമേ, നീ എന്റെ വീണ്ടെടുപ്പുകാരൻ ആകുന്നുവല്ലോ എന്ന് പറയുന്നു. നീ എന്റെ അവകാശത്തെ വീണ്ടെടുത്തുകൊള്ളണം. അവകാശത്തെ വീണ്ടെടുക്കണം എന്ന് പറയുമ്പോൾ ആ സഹോദരന് എന്തൊക്കെ ഉണ്ടായിരുന്നോ, ഭാര്യയായാലും മക്കളായാലും വസ്തുവായാലും എല്ലാവറ്റെയും ഇവൻ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. വീണ്ടെടുക്കാൻ അവന് മനസ്സില്ല എങ്കിൽ അവൻ നഗരവാതിൽക്കൽ വെച്ച് മൂപ്പന്മാരുടെ മുമ്പിൽ പറയണം, എനിക്ക് വീണ്ടെടുക്കാൻ മനസ്സില്ല. അങ്ങനെ അവൻ പറഞ്ഞാൽ അവൻ്റെ ചെരുപ്പ് അഴിച്ചു വെപ്പിക്കണം. ഈ വീണ്ടെടുപ്പിൻ്റെ തലം വരുമ്പോഴുള്ള അവിടുത്തെ നിയമങ്ങളായിരുന്നു. അങ്ങനെ ഒരുത്തന് വീണ്ടെടുക്കാൻ മനസ്സില്ല, എൻ്റെ സഹോദരനെയോ സഹോദരൻ്റെ വസ്തുവകളെ, അവകാശത്തെ വീണ്ടെടുക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? ചെരുപ്പഴിച്ചു വയ്ക്കണം. എന്നിട്ട് എതിർകക്ഷി അവൻ്റെ മുഖത്ത് തുപ്പണം, അവൻ്റെ കന്നത്തടിക്കണം, അടിച്ചിട്ട് പറയണം, സഹോദരനെ വീണ്ടുകൊള്ളാത്തവനോട് ഇങ്ങനെ ചെയ്യും എന്ന് പറയണം. പുറപ്പാട് പുസ്തകത്തിലൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയമല്ല എങ്കിൽ പോലും ഒന്ന് വായിച്ചു പോകുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം, ആവർത്തന പുസ്തകം 25 അതിൻ്റെ 9 25 അതിൻ്റെ 6 മരിച്ചുപോയ സഹോദരൻ്റെ പേർ ഇസ്രയേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദ്യജാതനെ അവൻ്റെ പേർക്ക് കണക്ക് കൂട്ടണം. ഇങ്ങനെ ഒരു നിയമം പറഞ്ഞു വരികയാണ്. തൻ്റെ സഹോദരനെ എങ്ങനെ വീണ്ടെടുക്കണം എന്നുള്ളതിനെ കുറിച്ച്, സഹോദരൻ മരിച്ചു പോയാൽ അവൻ്റെ അവകാശത്തെ എങ്ങനെ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ ഒരു ദേവാരധർമ്മം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. എന്നാൽ രൂത്തിൻ്റെ പുസ്തകം 4 പറയുമ്പോൾ അതിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ബോവാസ് നഗരവാതിൽക്കൽ ചെന്നിട്ട് 1 വീണ്ടെടുപ്പുകാരൻ്റെ അടുക്കൽ പറയുന്നു, നമ്മുടെ സഹോദരൻ മരിച്ചുപോയ, 5 അതിന് അവൻ
ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മൊവാബി സ്ത്രീയായ രൂത്തിനെയും വാങ്ങണമെന്ന് പറഞ്ഞു. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയില്ല, എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും, ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റൊന്നിന് കൊടുക്കുന്നത് ഇസ്രയേലിൽ പണ്ട് നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രയേലിൽ ഉറപ്പാക്കുന്ന വിധം. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവാസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തന്റെ ചെരുപ്പ് ഊരിക്കൊടുത്തു. ഇങ്ങനെ ബോവാസ് രൂത്തിനെയും ആ മക്ലോന്റെയും കില്ലിയോന്റെയും അവകാശത്തെയും വീണ്ടെടുത്തതായി, അതായത് അവകാശത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഇങ്ങനെ ഒരു കോണ്ടസ്റ്റ് നാം അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പഴയ നിയമത്തിൽ മൂന്ന് വിധത്തിലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇനി പുതിയ നിയമത്തിൽ വരുമ്പോൾ തന്നെ പഴയ നിയമത്തിലെ ഒരു സംഗതിയും കൂടെ ചേർത്ത് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ്, അതാണ് നാം കഴിഞ്ഞ ദിവസം വായിച്ചത്. സങ്കീർത്തന പുസ്തകം 49:9 വായിക്കുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവന്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും കഴിയുകയില്ല എന്ന് പറഞ്ഞു. സഹോദരന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ്, മലയാളത്തിൽ പ്രാണന്റെ വീണ്ടെടുപ്പ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്നാൽ തമിഴ് ബൈബിളിൽ പറയുന്നു ആത്മാവിന്റെ വീണ്ടെടുപ്പ്. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടേണ്ടതാണ്, നമ്മുടെ പ്രാണൻ വീണ്ടെടുക്കപ്പെടേണ്ടതാണ്. ഇനി അടുത്തത് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന മൂന്ന് ഘടകമാണുള്ളത്, ആത്മാവ്, പ്രാണൻ, ശരീരം. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിരുന്നു, നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, നമ്മുടെ ശരീരവും പാപത്തിന് അധീനമായി പോയിരുന്നു. ഇങ്ങനെ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, പാപത്തിന് അധീനമായ പ്രാണനിൽ നിന്ന്, പാപത്തിന് അധീനമായ ആത്മാവിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ കാൽവറി മരണത്താൽ നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പ്, അതാണ് റോമറെട്ടിൻ്റെ 23 വായിക്കുമ്പോൾ വായിക്കുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ വീണ്ടെടുപ്പായ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് വെളിപ്പാട് പുസ്തകം 14:4 വായിക്കുമ്പോൾ മറ്റൊരു വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ വ്യത്യസ്തമായ ഒരു വീണ്ടെടുപ്പാണ്. ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പ്. ദാറ്റ്സ് എ വെരി സ്പെഷ്യൽ റിഡംഷൻ. ആത്മാവ്, വെളിപ്പാട് പുസ്തകം 14:4, അവർ കന്യകമാരാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി, ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഫോഷ്ക അവരുടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ 14:4 പലപ്പോഴും തർക്ക വിഷയവുമായി മാറാറുണ്ട്. കാരണം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു 144,000 കുറിച്ച് നാം വായിക്കുന്നു. അവരെക്കുറിച്ച് വചനം പറയുന്നത് അവർ ഇസ്രയേൽ ഗോത്രം 12 നിന്ന് മുദ്രയേൽക്കപ്പെട്ടവരാണ്. ചിലർ പറയുന്നു 7-ാം അധ്യായത്തിൽ കാണുന്ന 144,000 14-ാം അധ്യായത്തിൽ കാണുന്ന 144,000 ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല ശതമാനം ആളുകളും അങ്ങനെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം വചനത്തെ അതിൻ്റെ നിലയിൽ വായിക്കുകയോ പഠിക്കുകയോ ചെയ്താൽ നമുക്ക് മനസ്സിലാകും 7-ാം അധ്യായത്തിൽ പറയുന്ന 144,000 എന്ന് പറയുന്നത് ഉപദ്രവകാലത്തിൽ, മഹോപദ്രവകാലത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രയേൽ ജനതയിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 എന്ന നിലയിൽ ദൈവം ദൂതനെ അയച്ചെന്തിയുകയാണ്, മുദ്രയിട്ടു മാറ്റുകയാണ്. 7-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കുക, 7-ാം അധ്യായത്തിൻ്റെ തുടക്ക വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അവിടെ പറയുന്നു ദൈവം മുദ്രയിട്ട് മാറ്റിയതായ, ദൂതൻ മുദ്രയിട്ട് മാറ്റിയതായ കുറെ ആളുകളെ കുറിച്ച് പറയുന്നു. അതിന്റെ 4-ാം വാക്യം, മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു ഇസ്രായേൽ മക്കൾ. അതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. 8-ാം വാക്യം, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത് എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. മുദ്രയേറ്റവർ 144,000 പേർ. അവർ ഓരോരുത്തരെ കുറിച്ചും, രൂബേൻ ഗോത്രത്തിൽ നിന്ന് ഇത്ര,
ഗാദ് ഗോത്രത്തിൽ നിന്നിത്താ, യഹൂദ ഗോത്രത്തിൽ നിന്നിത്ര, ഇത്ര, ഓരോ ഗോത്രത്തിൽ നിന്നും, ഇസ്രയേൽ ജനതയിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 വെച്ച് 12 × 12 144 എന്നുള്ള നിലയിൽ അവരെ മാറ്റുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 14 പറയുന്ന 144,000 അതല്ല. 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് 1-ാം വാക്യത്തിൽ, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവും, പിന്നെ അവനോട് കൂടെ അവൻ നിൽക്കുന്ന ഇടത്ത് അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന മുദ്രയല്ല. അവരുടെ നെറ്റിയിൽ എന്തെഴുതിയിരിക്കുന്നു? ആ കുഞ്ഞാടിന്റെ നാമം എഴുതിയിരിക്കുന്നു, പിതാവിന്റെ നാമം എഴുതിയിരിക്കുന്നു. അങ്ങനെ 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും വലിയൊരു ഇടി മുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണീകന്മാർ വീണമിട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിലും 4 ജീവികൾക്കും മുൻപാകെ ഒരു പുതിയ പാട്ടുപാടി. ഈ 144,000 പേർ, ഈ 144,000 പേർ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന, ഇവിടെ പറയുന്നത് അവരെ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, മറ്റവർ മുദ്രയേൽക്കപ്പെട്ടവരാണ്. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്ക് അല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. ഇതിനെ ഒരു പ്രത്യേക സമൂഹം വേറെ ഒരു തരം വ്യാഖ്യാനം കൊടുക്കുന്നു. ഇവർ കന്യകമാരെന്ന് വെച്ചാൽ ഡയറക്റ്റായി കന്യകമാരാണ്, സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ എന്ന് വെച്ചാൽ ബ്രഹ്മചാരികളായി ജീവിക്കുന്നവരാണ് എന്ന്. അതായത് കന്യകമാരായ സ്ത്രീകളും ബ്രഹ്മചാരികളായ പുരുഷന്മാരുമാണ് ഇതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ ആത്മീകമായി വ്യാഖ്യാനിക്കേണ്ടതാണ്, ആത്മീകമായി ചിന്തിക്കേണ്ടതാണ്. കന്യകമാർ എന്ന് വെച്ചാൽ കർത്താവ് പറയും, അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവിന്റെ എരിവോട് എരിയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 11:2 നാം വായിക്കുന്നു. അതായത് ഓരോ ദൈവ പൈതലും ക്രിസ്തുവിനുള്ളിൽ വരുമ്പോൾ അവർക്ക് ദൈവം നൽകുന്ന ഒരു വിർജിനിറ്റി ഉണ്ട്, ഒരു കന്യകാത്വമുണ്ട്, ആത്മീക കന്യകാത്വം. അവരെയാണ് കന്യകമാർ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നു, അവർ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. ബൈബിൾ ഭാഷയിൽ സ്ത്രീ എന്ന് പറയുന്നത് ലോകത്തെ കാണിക്കുകയാണ്. സ്ത്രീകളോട് മാലിന്യപ്പെടാതിരിക്കുക എന്ന് വെച്ചാൽ ലോകത്തോട് മാലിന്യപ്പെടാതിരിക്കുക. യേശു പറയുന്നു, ഞാൻ ലൗകികനല്ല, അതുപോലെ ഇവരും ആരല്ല, ലൗകികരല്ല, അതുകൊണ്ട് ലോകം ഇവരെ പകച്ചു. ലൗകികരല്ലാതിരിക്കുക, ക്രിസ്തുവുമായുള്ള നിർമ്മലതയെ കാത്തുകൊള്ളുക. അങ്ങനെയുള്ള ഒരു കൂട്ടർ അവരാണ് പറയുന്നത്, അവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിക്കുന്നു. യേശു എവിടെയൊക്കെ പോയോ, യേശു എവിടെയെല്ലാം ചെന്നോ, അവിടെയെല്ലാം ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? അവരെ അനുഗമിക്കുന്നുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യേശു എവിടെയെല്ലാം പോകുന്നു, അവിടെയെല്ലാം പോകാൻ വിളിക്കപ്പെട്ടവരാണ് ശിഷ്യന്മാർ. അപ്പൊ ചോദിക്കും, ഇവരാരാണെന്ന്. ഞാൻ എന്റെ കൺസെപ്റ്റ് പറയാം, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു, ഇവർ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാണ്. 144,000 പേർ പുതുനിയമത്തിന്റെ ശുശ്രൂഷകർ. അപ്പൊ ചോദിക്കും, പുതിയ നിയമസഭയിൽ ഈ 144,000 പേരെ ശുശ്രൂഷകരായി ഉള്ളോ? കർത്താവ് പറഞ്ഞു, കൊയ്ത്തു വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. വേലക്കാരൊത്തിരി കാണും, അതിന് ഒരു 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 വ്യാഖ്യാനം കൊടുത്ത് പറഞ്ഞാൽ മതി. കൊയ്ത്തു വളരെ ഉണ്ട്, സത്യവേലക്കാരോ ചുരുക്കം. വേലക്കാരൊത്തിരി ഉണ്ട്, പക്ഷേ സത്യവേലക്കാർ ചുരുക്കം. ഈ പറഞ്ഞ ക്വാളിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഭവം ഏത് ക്രിസ്തീയ ശുശ്രൂഷകനും, അതേത് ഡിനോമിനേഷൻ ആയിക്കൊള്ളട്ടെ, ഏതവസ്ഥയായിക്കൊള്ളട്ടെ, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നെറ്റിയിൽ കുഞ്ഞാടിന്റെ നാമം ഉണ്ടായിരിക്കണം, അവന്റെ നെറ്റിയിൽ പിതാവിന്റെ നാമം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അവന്റെ നെറ്റി എന്ന് പറയുന്നത് അവന്റെ ചിന്തയെ കാണിക്കുകയാണ്. അവൻ ഒരേ സമയം കുഞ്ഞാടിനെ പോലെ ഇരിക്കണം, താഴ്മയുള്ളവനായിരിക്കണം, അതേ സമയം അവനൊരു പിതാവിനെ പോലെ ഇരിക്കണം. ദൈവസഭയ്ക്ക് അവനൊരു പിതാവായിരിക്കണം. അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾക്ക് ഗുരുക്കന്മാരേറെയുണ്ട്, പക്ഷെ ആരില്ല, പിതാക്കന്മാർ ഏറെയില്ല. ഞാനാണ് ക്രിസ്തുവിൽ നിങ്ങളെ ജനിപ്പിച്ചത്. ഒരു പിതാവ് എന്ന് പറയുന്നത് ഒരു സഭയെക്കുറിച്ച് വളരെ കെയർ ആയിരിക്കുന്നവനാണ്. ദൈവസഭയിലെ ഓരോ ദൈവമക്കളെയും മക്കളെ പോലെ കാണുന്നവർ, അതുപോലെ അവർക്ക് വേണ്ടി കരുതുന്നവർ, അതുപോലെ ഭാരപ്പെടുന്നവർ അവരായിരിക്കണം ആര്? പുതുനിയമത്തിന്റെ ശുശ്രൂഷകർ. അല്ലാതെ വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടാകുന്ന പണിയല്ല പുതിയ നിയമ ശുശ്രൂഷ. ഞാൻ പറയട്ടെ, ശുശ്രൂഷകർ ഒത്തിരി കാണും, പക്ഷേ ഈ ക്വാളിറ്റിയെ സൂക്ഷിക്കുന്നവരെ മാത്രമേ കർത്താവ് ആരായി കാണത്തുള്ളൂ തൻ്റെ മുമ്പിൽ.
ശുശ്രൂഷകനായി കാണത്തുള്ളൂ. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞു, അന്നാളിൽ അനേകർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതം ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തു. കർത്താവ് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യേശു നമ്മളെ അറിയണമെങ്കിൽ അവൻ്റെ നാമം നമ്മിൽ ഉണ്ടായിരിക്കണം, അവൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കണം, പിതാവിൻ്റെ നാമം നമ്മിൽ വിളിക്കപ്പെട്ടിരിക്കണം. അവൻ എവിടെയെല്ലാം പോകുന്നോ അവനെ അനുഗമിക്കണം. അവരെ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. യഹൂദന്റെ ഇടയിൽ നിന്നും മാത്രമല്ല, യഹൂദരിൽ നിന്നും കാണാം, മനുഷ്യരുടെ ഇടയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ എത്ര ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിലും ഉള്ള ആളുകളുണ്ടോ അവരുടെയൊക്കെ ഇടയിൽ നിന്ന് ദൈവം ഇങ്ങനെയുള്ള ഒരു ചെറിയ കൂട്ടത്തെ എന്ത് ചെയ്യുന്നുണ്ട്? വേർതിരിച്ച് സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഇതാണ് പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകരെന്ന്. കർത്താവ് ഇരിക്കുന്ന ഇടത്ത് തന്നോടുകൂടി ഇരിക്കുവാൻ പ്രാപ്തരായവർ എല്ലാ തലങ്ങളിലും എല്ലാ യുഗങ്ങളിലും ഈ 2000 വർഷം കൊണ്ട് ദൈവം അനേകരെ അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക ഗ്രൂപ്പ് മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും അവർ കാണുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നാം വിവിധ തരത്തിലുള്ള വീണ്ടെടുപ്പുകളെ കുറിച്ച് ദൈവവചനത്തിൽ കാണുന്നു. ആദ്യ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്, ആദ്യജാതന്മാരുടെ വീണ്ടെടുപ്പ്, അവകാശത്തിന്റെ വീണ്ടെടുപ്പ്, ആത്മാവിന്റെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, 7-ആമതായി ഒന്നും കൂടെ റോമാലേഖനം 8:20 വായിക്കുന്നു, സൃഷ്ടിയെ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പ്. ഇന്ന് വരെയും സകല സൃഷ്ടികളും ദ്രവത്വത്തിന് എന്ത് ചെയ്യപ്പെട്ടിരിക്കുക? കീഴ്പ്പെട്ടിരിക്കുക. ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുമെന്ന സർവ സൃഷ്ടിയും ഇന്നുവരെയും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 7 വീണ്ടെടുപ്പുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ നാം ചിന്തിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനിയാണ് നാം നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ ഏതിൽ നിന്ന് ഏതിലേക്കാണ് വീണ്ടെടുക്കുന്നത്? ഞാൻ പറഞ്ഞു, യേശുവിന്റെ രക്തത്താലാണ് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത്? വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നത്. ഈ യേശുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ഏതിൽ നിന്ന് ഏതിലേക്ക്? ഒരിടത്ത് നിന്ന് ഒരിടത്തേക്ക് എടുത്തുകൊണ്ട് വയ്ക്കുന്നതിനെയാ എന്തെന്ന് പറയുന്നത്? വീണ്ടെടുപ്പ്. നഷ്ടപ്പെട്ടു പോയി. ഏദനിൽ ദൈവവും മനുഷ്യനും സന്ധിക്കുന്ന ഒരു സ്ഥാനമുണ്ടായിരുന്നു. അവിടെ അവനെ കാണാത്തത് കൊണ്ടാണ് ദൈവം വിളിച്ചു ചോദിക്കുന്നത്, ആദാമേ നീ എവിടെയെന്ന്. ദൈവം അവനെ വിളിച്ചു ചോദിക്കുമ്പോഴോ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഏദനിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം കാണാൻ ആഗ്രഹിച്ച സ്ഥാനത്ത്, ദൈവം അവനെ കണ്ടുകൊണ്ടിരുന്ന സ്ഥാനത്ത്, ദൈവവും അവനും തമ്മിൽ സന്ധിച്ചിരുന്ന സ്ഥാനത്ത് അവനില്ലായിരുന്നു. അവൻ ആ സമയത്ത് എവിടെയായിരുന്നു? ഏദനിലെ ഏതോ ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെയല്ല നിങ്ങളെ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ, ദൈവം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് ദൈവം ആക്കി വെച്ച സ്ഥാനത്ത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ ദൈവം എവിടെ നിന്ന് എവിടേക്ക് നമ്മെ വിളിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ വീണ്ടെടുത്തു കൊണ്ടുവരുന്നു എന്നുള്ളത് വ്യക്തമായി നാം അറിഞ്ഞിരിക്കണം. ഒന്നാമത്, ദൈവം എവിടെ നിന്ന് എവിടേക്ക് നമ്മെ വീണ്ടെടുക്കുന്നു? റിഡംപ്ഷൻ ഫ്രം ദ ഡിസ്ട്രക്ഷൻ. ദൈവം നമുക്ക് നൽകുന്ന ആദ്യത്തെ വീണ്ടെടുപ്പ് എവിടെ നിന്നാ? യേശുവിന്റെ രക്തത്താൽ ലഭിക്കുന്ന ആദ്യത്തെ വീണ്ടെടുപ്പ്. നാശത്തിൽ നിന്ന് അവൻ നിന്റെ പ്രാണനെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. നാം തിരുവചനത്തിൽ 34-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുമ്പോഴും 103-ാം സങ്കീർത്തനം 4-ാം വാക്യം 103:4 വായിച്ചാട്ടെ. സങ്കീർത്തനം 103:4. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഒരു ദൈവവൈതലിന് ദൈവം വീണ്ടെടുപ്പ് നൽകുന്ന ഒന്നാമത്തെ മേഖല, നാശത്തിൽ നിന്ന് ദൈവം ഒരുവനെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. എന്താണ് നാശം? ഡിസ്ട്രക്ഷൻ. ബൈബിൾ ഈ ലോകത്തിന് വരുവാൻ പോകുന്ന ഒരു നാശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തമായി പറയുന്നു ഈ ലോകത്തിന് വരുവാൻ പോകുന്ന ഒരു നാശത്തെ കുറിച്ച്. വെളിപ്പാട് പുസ്തകം 21:8 പറയുന്നു, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും, ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ, ഇത് 2-ാമത്തെ മരണം. അതിനെയാണ് വേദപുസ്തകം ഡിസ്ട്രക്ഷൻ അഥവാ നാശം എന്ന് പറയുന്നത്. നാശത്തിൽ നിബദിക്കുന്ന 1000-ക്കണക്കായ ജനങ്ങൾ, 2000-ക്കണക്കായ ജനങ്ങൾ ഇന്ന് നാശത്തിന്റെ പാതയിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു നാം. തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു നാം. യാതനയിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു നാം.
നിങ്ങൾ നോക്കുക, ധനവാനായ മനുഷ്യൻ മരിച്ചപ്പോൾ ഡയറക്റ്റ് ചെന്ന് വീണ സ്ഥലം ഏതാ? യാതനാ സ്ഥലം ഇല്ലേ? അവിടെ അവൻ അവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചല്ലോ, ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയക്കണമെന്ന് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? നിനക്കും ഞങ്ങൾക്കും ഇടയിൽ എന്തുണ്ട്? ഒരു ഗൾഫുണ്ട്, ഒരു വിടവുണ്ട്, ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ പോയി വീണാൽ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നു, അവൻ നിന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി മലാക്കി പ്രവചനത്തിന്റെ 4:1 വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, ഈ ലോകത്തിന് വരാൻ പോകുന്ന ഒരു നാശം. മറ്റേത് ഞാൻ പറഞ്ഞത് നിത്യനാശമാണ്. അതാണ് തെസലോനിക്ക ലേഖനത്തിലും വായിക്കുന്നുണ്ട്, അവർ ദൈവത്തിന്റെ സന്നിധാനം വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുമെന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ വായിക്കുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, ഈ ലോകത്തിന് വരാൻ പോകുന്ന ഒരു ഡിസ്ട്രക്ഷൻ, തീയും ഗന്ധകവും ഈ ലോകത്തിലേക്ക് വീഴുമെന്ന് പറയുന്നു. മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. പത്രോസ് പറയുന്നു മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. മലാക്കി പറയുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും ഒക്കെയും താളടിയാകും. ആ ദിവസം വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആ വരുന്ന ദിവസത്തിൽ നിന്ന്, ആ ഡിസ്ട്രക്ഷനിൽ നിന്ന് യേശുവിന്റെ രക്തം നമുക്കെന്ത് നൽകുന്നു? വിടുതൽ നൽകുന്നു. നമ്മെ അവിടെ നിന്ന് അവൻ വിടുവിക്കുന്നു. റിഡംപ്ഷൻ ഫ്രം ദ ഡിസ്ട്രക്ഷൻ, നാശത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. നമ്മുടെ മുമ്പിൽ സമയമില്ല, അതുകൊണ്ട് ഞാൻ അതിലധികം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നാശത്തിൽ നിന്ന്, നാശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടു വിധ നാശം. ഒന്ന്, ഈ ലോകത്തിന് വരുവാൻ പോകുന്ന ഒരു നാശം. രണ്ട്, നിങ്ങളുടെ ആത്മാവിന് വരാൻ പോകുന്ന ഒരു നാശം. നിങ്ങളുടെ ആത്മാവിനല്ല, മാനവരാശിയുടെ, മാനവകുലത്തിന്റെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാത്ത, വീണ്ടെടുക്കപ്പെടാത്ത, ഈ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് വരാത്ത ഓരോ മനുഷ്യാത്മാവും പോയി നിവധിക്കുന്ന ഒരു നാശം. രണ്ടാം മരണം, തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടന്റെ മരണത്തിലെ ഹോവയ്ക്ക് പ്രസാദമില്ല, അവൻ വിടുവിക്കപ്പെട്ട് ജീവനെ പ്രാപിക്കുന്നതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് നിത്യനാശം. എന്നാൽ അത് തെസലോനിക്ക ലേഖനത്തിലും കൂടെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. 2 തെസലോനിക്കയർ 1 അതിന്റെ 10 9 വായിക്കണം. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കർത്താവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർ, സുവിശേഷം അനുസരിക്കാത്ത ഓരോരുത്തരും പോയി വീഴുന്ന, ഈ സുവിശേഷത്തെ കേൾക്കാത്ത ഓരോരുത്തരും പോയി വീഴുന്ന സ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? നിത്യനാശം എന്ന ശിക്ഷാവിധി. ദൈവത്തിന് സ്തോത്രം. ഈ ശിക്ഷാവിധിയിൽ നിന്ന്, ഈ നാശത്തിൽ നിന്ന് കർത്താവ് നമ്മെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ആരായി മാറുകയാണ്? ഫിലിപ്പിയ ലേഖനം എഫ്എസ്യ ലേഖനം 3 വായിക്കുമ്പോൾ 6 ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളുമായി മാറുന്നു. സുവിശേഷം വിശ്വസിക്കുമ്പോൾ, സുവിശേഷം കേട്ട് ഹൃദയത്തിൽ അത് ഏറ്റുകൊള്ളുമ്പോൾ, ആ സുവിശേഷത്തെ വിശ്വസിക്കുമ്പോൾ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചു ഉയർത്ത യേശുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷത്തെ തന്നെ വലുതായി തിരിക്കുന്നുണ്ട്. കൃപയുടെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, ഇങ്ങനെ സുവിശേഷത്തെ തന്നെ ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, സുവിശേഷത്താൽ ജാതികൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും ജീവന്റെ കൃപയ്ക്ക് കൂട്ടാളികളുമായി തീരുന്നു. ഈ സുവിശേഷത്തെ അനുസരിക്കാത്തവർ,
ഈ രക്ഷയുടെ സുവിശേഷത്തെ സ്വീകരിക്കാത്തവർ, ഈ തേജസ്സിന്റെ സുവിശേഷത്തെ സ്വീകരിക്കാത്തവർ എന്തു ചെയ്യും? ദൈവത്തിന്റെ സന്നിധാനം വിട്ടുപോകും. വിട്ടിട്ട് നിത്യശിക്ഷാവിധി എന്ന ദണ്ഡനം അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. നിത്യനാശം എന്ന ദണ്ഡനം അനുഭവിക്കും. ഈ നാശത്തിൽ നിന്ന് യേശു നമ്മെ വീണ്ടെടുക്കുന്നു, രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ നാശത്തിൽ നിന്ന് എവിടേക്കായിരിക്കും ദൈവം നമ്മെ കൊണ്ടുവരുന്നത്? ഒരിടത്തു നിന്ന് എടുക്കുമ്പോൾ അടുത്തടുത്ത് കൊണ്ടുവന്ന് ഇരുത്തണമല്ലോ, അതാണല്ലോ വീണ്ടെടുപ്പ് എന്ന് പറയുന്നേ. ഈ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവരെ എവിടെയാ കൊണ്ടുവന്ന് ഇരുത്തുന്നേ? അവന് ലഭിക്കുന്ന അവകാശം എന്താ? നാശത്തിൽ നിന്ന് അവകാശത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. നാശത്തിൽ നിന്ന് അവകാശം, ഫ്രം ഡിസ്ട്രക്ഷൻ ടു ഇൻഹെറിറ്റൻസ്. അതാണ് നാം വായിക്കുമ്പോൾ ദൈവത്തിൽ ഒരു ദൈവപൈതൽ അവകാശമുള്ളവനായി മാറുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന് അവകാശികൾ. ഒരു ദൈവപൈതൽ ആരായി മാറുകയാ? ദൈവത്തിൽ അവകാശമായി മാറുകയാ. ഇനി എഫേസ്യർ 1:11 വായിക്കുന്നു, അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ക്രിസ്തുവിൽ അവകാശമുള്ളവരായി മാറുകയാ. ദൈവത്തിൽ ഒരുവൻ അവകാശമുള്ളവനായി മാറുന്നു. രണ്ടാമത്, അവൻ ഏതിൽ അവകാശമുള്ളവനായി മാറുന്നു? ക്രിസ്തുവിൽ അവകാശമുള്ളവനായി മാറുന്നു. രണ്ട് അർത്ഥത്തിൽ അത് പറയാം. ക്രിസ്തുവിൻ അവകാശം, യേശുവിലൂടെ അവകാശം പ്രാപിക്കുക, യേശുവിൽ അവകാശം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. നാം നേരത്തെ വായിച്ച വചനത്തിൽ വായിച്ചു, അതോ ജാതികൾ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും പങ്കാളികളും ഏകശരീരസ്ഥരും. 3 വേഡാണ് ഈ പദത്തിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ ഉപയോഗിച്ച വേഡുകൾ? 1 കൂട്ടവകാശി, 2 ഏകശരീരസ്ഥർ, 3 പങ്കാളികൾ. 3 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീക്ക് പദത്തിൽ ഇതിന് 3 വേഡ് ഉപയോഗിക്കുന്നു. കൂട്ടവകാശികൾ, സുൻക്ലറേനേമോസ്. കൂട്ടവകാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരപ്പന് 4 മക്കളുണ്ടെങ്കിൽ, ആ അപ്പന് 1 കോടി രൂപയും ഉണ്ടെങ്കിൽ ഈ 4 മക്കളും അതിനാരാണ്? തുല്യ അവകാശികളാ. ഈ അപ്പന്റെ മക്കളായി ജനിച്ചതുകൊണ്ട്, ഈ അപ്പന്റെ രക്തത്തിൽ പിറന്നതുകൊണ്ട് ഈ 4 പേർക്കും അതിന്മേൽ എന്തുണ്ട്? അവകാശമുണ്ട്. അതാണ് കൂട്ടവകാശം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഏകശരീരസ്ഥർ, സുസേമോസ്. എങ്ങനെ ഏകശരീരസ്ഥരായി മാറുന്നത്? അത് മറ്റൊരു പ്രക്രിയയിലൂടെ. കർത്താവ് പറഞ്ഞു, അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഏകദേഹമായി തീരും. ക്രിസ്തുവുമായി നാം ഒരു ബന്ധത്തിൽ എത്തിച്ചേരുമ്പോൾ നാം പിന്നെ ആരായി മാറുകയാണ്? ക്രിസ്തുവുമായി ഏകശരീരസ്ഥരായി മാറുകയാണ്. ക്രിസ്തുവിന്റെ കാന്തയായി തീരുന്നതിലൂടെ, ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുന്നതിലൂടെ നാം ആരായി മാറുന്നു? അവനുമായി ഏകശരീരമാകുന്നു. ഏത് പുരുഷന്റെ, ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, സഭയുടെ തല ക്രിസ്തു. നമ്മുടെ തല ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന തലയുടെ ശരീരമാണ് നാം. അതുകൊണ്ട് നാം ക്രിസ്തുവുമായി ആരാണ്? ഏകശരീരസ്ഥർ. 3-ാമത്തേതെന്ന് പറയുന്നത് പങ്കാളികൾ. ആ പങ്കാളിക്ക് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് സുമൈറ്റേക്കോസ് എന്നാണ്. പങ്കാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവത്തിൽ ഒരു സംഗതി തുടങ്ങിയാൽ, 3-ാലോ 4-ാലോ പേര് ചേർന്ന് ഒരു പ്രവർത്തനം തുടങ്ങിയാൽ ആ 4 പേരും ആരാവുകയാണ്? അതിനകത്ത് പങ്കാളികളാകുക. നാം ഓരോരുത്തരും ജീവന്റെ കൃപക്കാരായി മാറുകയാണ്, പങ്കാളികളായി മാറുകയാണ്. ദൈവരാജ്യത്തിന് നാം പങ്കാളികളായി തീരുകയാണ്. അവകാശത്തിന് നാം ആരായി മാറുകയാണ്? പങ്കാളികളായി മാറുകയാണ്. അതാണ് ദൈവിക അവകാശത്തിന്റെ വിശേഷത എന്ന് പറയുന്നത്. എവിടെയാണ് ഒരു ദൈവപൈതൽ ഈ അവകാശം പ്രാപിക്കുന്നത്? ദൈവത്തിൽ, ക്രിസ്തുവിൽ നാം അവകാശം പ്രാപിക്കുന്നു, യേശുവിൽ നാം അവകാശം പ്രാപിക്കുന്നു. കൊലോസ്യലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, വെളിച്ചത്തിൽ വിശുദ്ധന്മാർക്കുള്ള അവകാശം. നിങ്ങൾക്ക് എവിടെയാണ് അവകാശം? ഓരോന്നും വചനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. 1 ദൈവത്തിൽ, 2 ക്രിസ്തുവിൽ, 3 കൊലോസ്യർ 1:12 വായിക്കുന്നു വെളിച്ചത്തിൽ.
അപ്പൊ ചോദിക്കും, എന്താ ഈ വെളിച്ചത്തിൽ എന്ന് പറയുമ്പോൾ? ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്, വെളിച്ചമാരാ? ക്രിസ്തുവാ. വെളിച്ചങ്ങളുടെ പിതാവാരാ? പിതാവായ ദൈവമാ. ആ വെളിച്ചത്തിൽ വിശുദ്ധന്മാർക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, അത്ഭുത വെളിച്ചത്തിലേക്ക്, മാർവലസ് ലൈറ്റ്. വിളിച്ചവൻ, ആ വിളിച്ചത് നിങ്ങളെ ആ വെളിച്ചത്തിൽ അവകാശികളായി തീരാൻ വേണ്ടിയാ, വെളിച്ചങ്ങളായി മാറാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 20:32 വായിക്കുമ്പോൾ നമ്മോട് വായിക്കുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ നിങ്ങൾക്ക് അവകാശം. വെളിപ്പാട് പുസ്തകം 20:32, സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം. നാം ഈ അവകാശം പ്രാപിക്കുന്നത് ആരോടുകൂടെയാണ്? സകല വിശുദ്ധന്മാരോടും കൂടെ. ഏത് ഗോത്രത്തിലോ ഭാഷയിലോ വംശത്തിലോ ജാതിയിലോ ഉള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നാം എന്ത് ചെയ്യുന്നു? അവകാശം പ്രാപിക്കുന്നു. ഇനി 26:18 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, സകല എന്താ 26:38 18 അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം. അവകാശം ആരുടെ ഇടയിൽ? ശുദ്ധീകരിക്കപ്പെട്ടവരിൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവകാശത്തിന്റെ ഓരോ തലങ്ങളെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കും. എങ്ങനെ നാം ഈ അവകാശത്തിന്, നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഒരു ദൈവവൈതലിനെ കൊണ്ടുവന്ന് വെക്കുന്ന, വീണ്ടെടുത്ത് കൊണ്ടുവന്ന് വെക്കുന്ന ഈ അവകാശത്തിൽ നാം എങ്ങനെ അവകാശികളായി മാറുന്നു? റോമാലേഖനം 4:16 വായിക്കുന്നു, വിശ്വാസത്താൽ നിങ്ങൾ അവകാശികളായി മാറ്റപ്പെടുകയാണ്. ഹേഴ്സ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ലഭിക്കുന്ന ഒരു അവകാശം അല്ലേ? അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ എത്രയാരായി മാറുന്നത്? അവകാശികളാകുന്നു. അപ്പൊ നാം എങ്ങനെ അവകാശം പ്രാപിക്കുന്നു? വിശ്വാസത്താൽ. ദൈവത്തിന് സ്തോത്രം. അടുത്തത് റോമർ 4:13 വായിക്കുന്നു, ഹേഴ്സ് ബൈ ദ റൈറ്റസ്നെസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ നീതിയാൽ ലഭിക്കുന്ന അവകാശം. വിശ്വാസത്താലും വിശ്വാസത്തിന്റെ നീതിയാൽ അവകാശം ലഭിക്കുന്നു. ലോക അവകാശിയാകും എന്നുള്ള വാക്തത്വം അവർക്ക് ലഭിച്ചത് ഏതാണ്? വിശ്വാസത്തിന്റെ നീതിയാൽ. ഗലാത്യർ 3:29 വായിക്കുന്നു, വാഗ്ദത്ത പ്രകാരമാണ് ഇവർ അവകാശികളായി തീർന്നത്. എല്ലാവർക്കും ഈ അവകാശം ലഭിക്കുന്നില്ല. പിന്നെ ആർക്ക് ലഭിക്കുന്നു? വാഗ്ദത്തം ആർക്ക് ലഭിക്കുന്നുവോ അവർക്ക് മാത്രമേ ഈ അവകാശവും ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വായിക്കുന്നത്, വാഗ്ദത്ത സന്തതി, നാമോ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അങ്ങനെ ജനിപ്പിക്കപ്പെടുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ ഉള്ള ഒരു സൃഷ്ടിക്ക് മാത്രമേ, വാഗ്ദത്തത്താൽ ജനിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ലഭിക്കുന്നുള്ളൂ? അവകാശം ലഭിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ഗലാത്യലേഖനം 4:7 വായിക്കുന്നു, ഹേഴ്സ് ബൈ ദ വിൽ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ഹിതപ്രകാരം നാം ആരായി മാറുകയാണ്? അവകാശിയായി മാറുകയാണ്. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനെങ്കിലോ, പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ നീ ആരായുന്നു? അവകാശിയാകുന്നു. നാം അവകാശിയായി മാറണം എന്നുള്ളത് ദൈവഹിതമാ. ഞാനും നിങ്ങളും അവകാശിയായി മാറണം. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ഇത് എന്ത് ചെയ്യത്തില്ലായിരുന്നു? ലഭിക്കുകയേ ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. റോമരട്ടിന്റെ 17 വായിക്കുന്നു, നാം മക്കളായി മാറ്റപ്പെടുകയാണ്, മക്കളെങ്കിലോ അവകാശികളാകുന്നു. നാം മക്കളാക്കപ്പെടുന്നതിലൂടെ മാത്രമേ അവകാശികളായി മാറ്റപ്പെടുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇനി തീത്തോസിന്റെ ലേഖനം 3:6 അതിന്റെ 6 വായിക്കുന്നു, ഹേഴ്സ് അക്കോർഡിംഗ് ടു ദ ഹോപ്പ് ഓഫ് എറ്റേണൽ ലൈഫ്, നിത്യജീവന്റെ പ്രത്യാശ പ്രകാരം നാം ആരായി മാറുകയാണ്? അവകാശികളായി മാറുകയാണ്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പ്രത്യാശയാൽ നാം ആരായി മാറുന്നു? അവകാശികളായി മാറുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന അവകാശം എന്ന് പറയുന്നത്? എബ്രയലേഖനം 1:14 വായിക്കുന്നു, അവരൊക്കെയും രക്ഷയെ അവകാശമാക്കുവാനുള്ളവരുടെ, മലയാളത്തിൽ രക്ഷയെ പ്രാപിപ്പാനുള്ളവരുടെ എന്ന്, രക്ഷയെ അവകാശമാക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ. നമുക്ക് ലഭിക്കുന്ന ആ അവകാശം എന്ന് പറയുന്നത് എന്താ?
രക്ഷ, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ, നിത്യതയിൽ യേശുവോടുകൂടെ ലഭിക്കുന്നതായ വാസം, നിത്യനിത്യ യുഗങ്ങൾ യേശുവോടുകൂടെ നാം കഴിക്കുന്ന ആ നാളുകൾ, അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അവകാശം. നാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു, നാശത്തിൽ നിബദിച്ചിരുന്നവരായിരുന്നു. എന്നാൽ കൃപയാൽ നമ്മുടെ കർത്താവ് നമ്മെ ഏതിൽ നിന്ന് വീണ്ടെടുക്കുന്നു? നാശത്തിൽ നിന്ന് എവിടേക്ക്? നിത്യ അവകാശത്തിലേക്ക്. എന്താണ് ഈ അവകാശത്തിന്റെ പ്രത്യേകത? 1 പത്രോസ് 1:5 വായിക്കുന്നു, ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത അവകാശം. ഈ അവകാശത്തിന് എന്തില്ല? ക്ഷയമില്ല, വാട്ടമില്ല, മാലിന്യമില്ല, ഇതൊന്നുമില്ലാത്ത അവകാശം. അപ്പോൾ നാശത്തിൽ നിന്നും അവകാശത്തിലേക്ക്, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുന്നത് എവിടെ നിന്ന് എവിടേക്ക്? ഗലാത്യലേഖനം 3:13 അതിന്റെ 13 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, റിഡംപ്ഷൻ ഫ്രം ദ കഴ്സ് ഓഫ് ദ ലോ, ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്. ന്യായ പ്രമാണത്താൽ ഉളവായ ശാപം, അതിൽ നിന്നൊരു ദൈവപൈതൽ എന്ത് ചെയ്യപ്പെടുന്നു? വീണ്ടെടുക്കപ്പെടുന്നു. എഫേസ്യലേഖനം 2:14 അവസാനത്തിൽ വായിക്കുമ്പോഴും കൂടെ നാം അത് വായിക്കുന്നുണ്ട്. എഫേസ്യലേഖനം 2:14 അതിന്റെ അവസാനത്തിൽ വായിക്കുന്നു, ന്യായ പ്രമാണം, നമ്മുടെ ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായ പ്രമാണം എന്ന ശത്രുത്വം. ന്യായ പ്രമാണം നമുക്ക് എന്തായിരുന്നു? ശത്രുത്വമായിരുന്നു. ന്യായ പ്രമാണം ശാപമായിരുന്നു. ഈ ശത്രുത്വമായിരുന്ന, ശാപമായിരുന്ന ന്യായ പ്രമാണത്തിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് എവിടേക്ക് കൊണ്ടുവരുന്നു? ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്. ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തുവിലുള്ള അനുഗ്രഹത്തിലേക്ക്. എഫേസ്യലേഖനം 1:3 വായിക്കുന്നു, സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിങ്ങളെ നിറച്ചിരിക്കുന്ന നമ്മുടെ പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നാം ശാപത്തിൻ കീഴിൽ കിടന്നവരാ. ന്യായ പ്രമാണം എല്ലാവരെയും ഏതിൻ കീഴിൽ അടച്ചു കളഞ്ഞു? ശാപത്തിൻ കീഴിൽ അടച്ചു കളഞ്ഞു. എന്നാൽ ഈ ശാപത്തിൻ കീഴിൽ അടയ്ക്കപ്പെട്ടിരുന്ന, ന്യായ പ്രമാണത്തിൻ കീഴിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും യേശു ക്രിസ്തു അവിടെ നിന്ന് വീണ്ടെടുത്തു. ഇപ്പോൾ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് എവിടെയാ? പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി, സകലവും നൽകിടുവാൻ, സകലവും നൽകിടുവാൻ, സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂതൻ, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂതൻ, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്വർഗസ്ഥലത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുവേശുവിലൂടെ നാം പ്രാപിക്കണം. ആ അനുഗ്രഹങ്ങളെ പ്രാപിച്ചവരായി, അനുഗ്രഹത്തെ ദൈവസഭയിൽ പ്രാപിച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി കാണപ്പെടുവാനാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മെ എന്ത് ചെയ്യുന്നു കർത്താവ്? ശാപത്തിൽ നിന്ന്, ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, തലമുറ തലമുറയായുള്ള ശാപങ്ങളിൽ നിന്ന്, പിതാക്കന്മാരുടെ ശാപങ്ങളിൽ നിന്ന്, ഏതെല്ലാം തരത്തിലുള്ള ശാപം നമ്മെ ഗ്രസിച്ചിരുന്നുവോ, നമ്മുടെ കുടുംബങ്ങളെ ഗ്രസിച്ചിരുന്നുവോ, നമ്മുടെ ജീവിതങ്ങളെ ഗ്രസിച്ചിരുന്നുവോ, എല്ലാ ശാപത്തിൽ നിന്നും യേശു നമ്മെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. ഇപ്പോൾ ദൈവം നമ്മെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ശാപത്തിലല്ല, പിന്നെ എവിടെയാണ്? അനുഗ്രഹത്തിലാണ്. ബൈബിൾ പറയുന്നു, അനുഗ്രഹം അനുഭവിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? വിളിക്കപ്പെട്ടിരിക്കുന്നു.
പറഞ്ഞു. എങ്ങനെയുള്ള അനുഗ്രഹം? സ്വർഗത്തിലെ സകല വിധമായ ആത്മീയ അനുഗ്രഹം, കൃപകൾ, കൃപാവരങ്ങൾ, ദൈവിക നന്മകൾ, അതൊക്കെ പ്രാപിപ്പാൻ ദൈവം നമ്മെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ഇനിമേൽ നമ്മുടെ മേൽ എന്തിന് കാരണമില്ല, എന്തിന് അധികാരമില്ല? ശാപത്തിന് അധികാരമില്ല. അതുകൊണ്ട് ക്രിസ്തുവിലായ ഒരു ദൈവപൈതലും പറയരുത് ശാപം 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 എന്ന് പറയരുത്. കാരണം നിങ്ങളെ ദൈവം വെച്ചിരിക്കുന്നത് എവിടെയാ? എവിടെയാ? അനുഗ്രഹത്തിലാ. ആമേൻ. ഈ ദൈവസഭയിലാ ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. സകല ആത്മീയ അനുഗ്രഹങ്ങളുമാണ് ദൈവം സഭയിൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പുതിയ പുതിയ കുറേ മിനിസ്ട്രികൾ ഇറങ്ങി വരുന്നുണ്ട്. ശാപം മുറിക്കലും കെട്ടുപൊട്ടിക്കലും അഴിക്കലും, സ്ലേയിങ് മിനിസ്ട്രി, എന്തൊക്കെയോ പുതിയ ശുശ്രൂഷകളുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് ചെയ്തിട്ടില്ലാത്ത, അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ലാത്ത ഒരു മിനിസ്ട്രിയും ആരും ചെയ്യണ്ട. ചെയ്യുന്നെങ്കിൽ പോലും സ്വർഗം അതിനെ എന്ത് ചെയ്യത്തില്ല, മാനിക്കത്തില്ല. കാരണം ആദിമ നൂറ്റാണ്ടിൽ ആത്മാവ് എല്ലാ ശുശ്രൂഷകളെയും എന്ത് ചെയ്തിരുന്നു, ആദിമ സഭയിൽ വെളിപ്പെടുത്തിയിരുന്നു. അന്ന് നടത്തപ്പെട്ട സകല ശുശ്രൂഷകളെ കുറിച്ചും ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ആദിമ നൂറ്റാണ്ടിൽ ചെയ്യാത്ത ഒരു ശുശ്രൂഷയും ആത്മാവ് പിൽക്കാലത്ത് ചെയ്തിട്ടില്ല. ഇന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും സംഗതി ചെയ്യുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് ചെയ്യുകയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ശാപത്തിലല്ല. ദൈവം നമ്മെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്തിലുമാ. അവൻ നമ്മെ വീണ്ടെടുത്ത് അവിടെ ഇരുത്തിയിരിക്കുക. ബൈബിൾ പറയുന്നു, ക്രിസ്തുവോട് കൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. സ്വർഗം ശാപത്തിന്റെ സ്ഥലമല്ല. സ്വർഗത്തിൽ ഒരു ശാപവുമില്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമാണ്, സ്വർഗത്തിൽ ജയം മാത്രമാണ്, സ്വർഗത്തിൽ ഗീതങ്ങൾ മാത്രമാണ്. ആത്മീകമായ ഒരു ദൈവപൈതൽ ഇന്ന് വയ്ക്കപ്പെട്ടിരിക്കുന്നത് എവിടെ? സ്വർഗത്തിൽ ദൈവം നമ്മെ വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, എവിടെ നിന്ന് എവിടേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നു? മൂന്നാമതായി നാം വായിക്കുന്നു കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 14 വചനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം ഉണ്ട്. വായിച്ചാട്ടെ, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് എന്തുണ്ട്? പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. യേശുവിനാൽ നാം വീണ്ടെടുക്കപ്പെടുന്നത് അവിടെ നിന്ന്, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നു. പാപമോചനം എന്ന വീണ്ടെടുപ്പ് അവൻ നമുക്ക് നൽകുന്നു. പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത അവൻ നമ്മെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് എവിടെയാണ്? ടു ഹോളിനെസ്. ദൈവസഭയ്ക്ക് ദൈവം വീണ്ടെടുപ്പ് കൊടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നത് പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് വയ്ക്കുന്ന സ്ഥാനം ഏതാണ്? വിശുദ്ധി. ഇന്ന് നമ്മളെല്ലാം ഇരിക്കുന്നത് എവിടെയാ? വിശുദ്ധിയിൽ. ജീവിക്കേണ്ടത് വിശുദ്ധിയിൽ, ആരാധിക്കേണ്ടത് വിശുദ്ധിയിൽ, കർത്താവിനെ സേവിക്കേണ്ടത് വിശുദ്ധിയിൽ. കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങൾ ഈ ലോകക്കാരായിരിക്കാതെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടത് വിശുദ്ധിയിലാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് ലോകക്കാരായിരിക്കാനല്ല, ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വഹിച്ചുകൊണ്ട് പോകാനല്ല. നിങ്ങൾ നോക്കുക, കപ്പലുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? ബോട്ടുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? വെള്ളത്തിൽ യാത്ര ചെയ്യാനല്ലേ? ആണോ? വെള്ളത്തിന് യാത്ര ചെയ്യാനാണോ? വെള്ളത്തിൽ യാത്ര ചെയ്യാനാ? ഒരിക്കലും ബോട്ടിനകത്ത് വെള്ളം കയറാൻ അനുവദിക്കത്തില്ല. കയറിയാൽ ആ ബോട്ട് മുങ്ങിപ്പോവും. പക്ഷെ ഇത് യാത്ര ചെയ്യുന്നത് എവിടെയാ? വെള്ളത്തിലാ. ഇതേപോലെ ഒരു ദൈവപൈതലിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിൽ ജീവിക്കാനാ, ലോകം അവനിൽ ജീവിക്കാനല്ല. ഇന്ന് അനേകരുടെയും ഉള്ളത്തിൽ എന്തായിരിക്കുന്നത്? ലോകം അവരുടെ ഉള്ളിലാ. യേശു പറഞ്ഞു, പിതാവേ ഞാൻ ലൗകികനല്ല. അതുപോലെ ഇവരും ആരല്ല? ലൗകികരല്ല. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ, നിങ്ങൾ ലൗകികരല്ലാതിരിപ്പാൻ, നിങ്ങൾ ലോകക്കാരല്ലാതിരിപ്പാൻ അവൻ നിങ്ങളെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഒരു ദൈവ പൈതലും ലൗകികരായിരിക്കരുത്. ലോകം നിങ്ങളോട് ഇണക്കപ്പെടരുത്, നിങ്ങൾ ലോകത്തോട് ഇണക്കപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ആ ലോകത്തോട് ഇണക്കപ്പെടാതെ ജീവിക്കുന്ന ജീവിതത്തിന്റെ പേരാണ് എന്ത്? വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ഓരോ ക്രിസ്ത്യാനിയെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിളിക്കുന്നവൻ വിശുദ്ധനാണ്, നിങ്ങളുടെ ദൈവം വിശുദ്ധനാണ്. യഹോവയായ ഞാൻ വിശുദ്ധൻ,
ആകയാൽ നിങ്ങളുമാരായിരിപ്പീൻ. എന്തുകൊണ്ട് വിശുദ്ധരായിരിക്കണം? പാസ്റ്റർ വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധനായിരിക്കണമെന്നല്ല. പിന്നെയോ, നിങ്ങളുടെ ദൈവം വിശുദ്ധനാ, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാ, നിങ്ങളുടെ കർത്താവ് വിശുദ്ധനാ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ പാളയത്തിന് നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക, നിന്നെ രക്ഷിപ്പാൻ, നിനക്ക് മുമ്പിൽ നടപ്പാൻ, നിന്നെ അനുഗ്രഹിപ്പാൻ, നിനക്ക് വെളിച്ചമായിരിപ്പാൻ ഞാൻ നിന്റെ മുമ്പിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ മുമ്പിൽ നടകൊണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾ അശുദ്ധി കണ്ടിട്ട് നിന്നെ വിട്ട് മാറിപ്പോകാതിരിപ്പാൻ നിന്റെ പാളയം മുഴുവനും എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം. കർത്താവ് പറയുന്നത് വേടതാ, നിങ്ങൾ അശുദ്ധി കണ്ടിട്ട് എന്നെയോ നിങ്ങളെയോ കർത്താവ് വിട്ടുപോകുന്നെങ്കിൽ അതിന്റെ കാരണം എന്താ? നമ്മുടെ അശുദ്ധിയാ. ദൈവം അവിശ്വസ്തനല്ല. ദൈവം നമ്മെ ഒരിക്കലും അങ്ങനെ വിട്ടുപോകില്ല. നമ്മെ ദൈവം വിട്ടുപോകുന്നെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ അശുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദൈവ പൈതൽ താൻ താന്റെ പാത്രത്തെ വിശുദ്ധീകരണത്തിൽ നേടിക്കൊള്ളണം. ബൈബിൾ അത് പഠിക്കുന്നു, ഓരോരുത്തൻ താൻ താന്റെ പാത്രത്തെ വിശുദ്ധീകരണത്തിൽ നേടിക്കൊള്ളട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് വീണ്ടും പാപത്തിലേക്ക് പോകാനല്ല. ആമേൻ. അതുകൊണ്ട് ദൈവം നമ്മെ വീണ്ടെടുത്തത് വിശുദ്ധീകരണത്തിൽ ജീവിക്കാനാണ്, ശുദ്ധീകരണത്തിൽ മുൻപോട്ട് പോകാനാണ്. എവിടെല്ലാം നമുക്ക് വിശുദ്ധീകരണം വേണം? ബൈബിൾ പറയുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. ഒരു ദൈവപൈതലിന് എവിടാ വിശുദ്ധി വേണ്ടത്? മുഴുവൻ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ 1 തെസ്സലോനിക്കയർ 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിച്ചാട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവ് സമ്പൂർണ്ണ വിശുദ്ധീകരണം. ദൈവം സഭയെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? സമ്പൂർണ്ണ വിശുദ്ധീകരണം. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ ദേഹം, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നാം ആകുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നത്. ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ദേഹമുണ്ട്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നാം ആകുന്നത്. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എങ്ങനെ കാക്കപ്പെടണം? അനിന്ദ്യമായി, നിന്നയില്ലാതെ വണ്ണം. എന്താ പറയുന്നത്? ബി പ്രിസേർവ്ഡ് ബ്ലെയിംലെസ് അൺടു ദ കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ബ്ലെയിംലെസ് ആയിരിക്കണം. ഒരു വിധത്തിലുമുള്ള അശുദ്ധി അവിടെ ഉണ്ടാകരുത്. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഏത് തരത്തിലാണ് ഒരു ദൈവപൈതലിനെ ദൈവം വിശുദ്ധീകരിക്കുന്നത്? മൂന്ന് തരത്തിലുള്ള വിശുദ്ധീകരണത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 1, രക്തത്താലുള്ള വിശുദ്ധീകരണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. 2, രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവൻ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് അരുൾ ചെയ്ത വചനം നിമിത്തം നിങ്ങളിപ്പോൾ ആരാണ്? ശുദ്ധിയുള്ളവരാണ്. വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളത്തിൽ എന്ത് നടത്തണം? ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തണം. അതുകൊണ്ടാണ് പറയുന്നത്, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ. നാം കേൾക്കുന്ന ഓരോ വചനങ്ങളും നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. വചനം ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു. 3 പറയുന്നത് ആത്മാവിന്റെ വിശുദ്ധീകരണം. എങ്കിലും റോമാലേഖനം 15-15 വായിക്കുന്നു, എങ്കിലും ജാതികൾ എന്ന വഴിപാട് ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരേണ്ടതിന് ഞാൻ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നു. ആത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. ഇങ്ങനെ 3 തലങ്ങളിലാണ് ഒരു ദൈവ പൈതലിനെ ദൈവം വിശുദ്ധീകരിക്കുന്നത്. 1, രക്തത്താൽ. 2, വചനത്താൽ. 3, ആത്മാവിനാൽ. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു വരുന്ന ഓരോ ദൈവ പൈതലും ഇത്തരത്തിലുള്ള ഒരു വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമയം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവസാനിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണുകളെ ദൈവസ്നേഹിൽ അടച്ചാട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നതായ വിശുദ്ധീകരണത്തെ നാം പ്രാപിക്കാൻ പോവുകയാണ്. നാം എന്തിനു വേണ്ടി വിശുദ്ധീകരിക്കപ്പെടണം?
കർത്താവിന്റെ പ്രത്യക്ഷതയിൽ യേശു വെളിപ്പെടുമെന്ന് നാം അറിയുന്നു. യേശു വെളിപ്പെടാൻ പോകുന്നു എന്ന് നാം പ്രത്യാശിക്കുന്നു. അവന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും ദേഹവും അശേഷം ഒരല്പം പോലുമില്ലാതെ അനിന്ദ്യമായി വെളിപ്പെടണം, കുറ്റമറ്റതായി കാക്കപ്പെടണം. അതിനുവേണ്ടി നാം ഒരുങ്ങപ്പെടാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നീ എന്നെ വീണ്ടെടുപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു. നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. അങ്ങയുടെ രക്തത്തിന്റെ വിലയാണ് കർത്താവേ ഞാൻ. ആട്ടുകിടാങ്ങളുടെയും പശുക്കിടാങ്ങളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ തന്നെ താൻ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം നമ്മെ വിശുദ്ധീകരിക്കും. എല്ലാവരും ആ ശുദ്ധീകരണത്തിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരല്പസമയം നാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ പോകുകയാണ്. നമ്മുടെ ഭാരങ്ങളൊക്കെ നീങ്ങിപ്പോകട്ടെ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകട്ടെ, പ്രത്യാശ നമ്മിൽ വർദ്ധിക്കട്ടെ. വരവിൻ പ്രത്യാശയാൽ നമ്മുടെ ഉള്ളം നിറയപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടുമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്ന് യോബ് പറയുന്നു. നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു. നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. നമ്മുടെ ജീവനെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ആ കർത്താവ് വേഗത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. അവൻ വീണ്ടെടുപ്പുകാരനായി വരാൻ പോകുകയാണ്. അവൻ ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരനായി വരാൻ പോകുകയാണ്. അവൻ പുതിയ നിയമസഭയുടെ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടാൻ പോകുകയാണ്. അവൻ വരുന്ന നാളിൽ നാം വീണ്ടെടുക്കപ്പെട്ടവരായി അവന്റെ മുമ്പിൽ നിൽക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണം. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിൽ കടന്നു വന്നു. ആ സ്നേഹത്തിന്റെ ആഴത്തെ നാം ചിന്തിക്കുന്നെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി സഹിച്ച പാടുകളെ നാം ചിന്തിക്കുന്നെങ്കിൽ, നമുക്കവനെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുകയില്ല. നിശ്ചയമായി അവൻ നമുക്ക് വേണ്ടി പാടുകൾ സഹിച്ചു, വേദനകൾ സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി ഉയർത്തുന്ന പിതാവിന്റെ വലതുഭാഗത്ത് ജീവിക്കുന്നു. താമസം വിനാ തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി, തന്നെ കാത്തിരിക്കുന്നവരുടെ വീണ്ടെടുപ്പിനായി, ആമേൻ, ഈ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനായി, ദ്രവത്വത്തിൽ നിന്നുള്ള ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലിനായി നമ്മുടെ യേശു വെളിപ്പെടാൻ പോകുകയാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുന്ന ഒരു ദിവസം വെളിപ്പെടാൻ പോകുന്നു. അവൻ വെളിപ്പെടുന്ന നാളിൽ തേജസ്സുള്ള കാന്തയായി അവന്റെ മുമ്പിൽ തേജസ്സോടെ നിർത്തുവാൻ നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടയ്ക്കാം. കേൾക്കപ്പെട്ട ദൈവത്തിന് മുമ്പാകെ ഒന്നുകൂടി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം.